നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. നാളെ തൈപ്പൂയമാണ്. നാളത്തെ ദിവസം ഏറെ പ്രാധാന്യമുള്ളതാണ്. ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് നാളത്തെ ദിവസം ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുകയും നിങ്ങളുടെ മക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയും നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് സമാധാനപരമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുവാനും സാധിക്കും. സകലവിധ വിഘ്നങ്ങളും മാറി സകലവിധ സങ്കടങ്ങളും മാറി ജീവിതത്തിൽ ഒത്തിരി അഭിവൃദ്ധി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളത്തെ ദിവസം വളരെയേറെ പ്രത്യേകത നിറഞ്ഞതാണ്. സുബ്രഹ്മണ്യസ്വാമിയുടെ തൈപ്പൂയ മഹോത്സവമാണ് നാളെ. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഈ വഴിപാടുകൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും. നിങ്ങൾ നേരത്തെ അനുഭവിച്ചു കൊണ്ടിരുന്ന സകലവിധ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മറക്കാനാവാത്ത വിഷമ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം. അതൊക്കെ മറന്ന് നിങ്ങൾക്ക് പുതിയ ഒരു ജീവിതം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുവാൻ വേണ്ടി സുബ്രഹ്മണ്യസ്വാമിയെ നാളത്തെ ദിവസം വളരെ ഭക്തിയോടെ ഭജിച്ച് ക്ഷേത്രദർശനം നടത്തി ഈ വഴിപാടുകൾ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് നിങ്ങളൊരു വിദേശ രാജ്യത്താണ് ഉള്ളതെങ്കിൽ നാളെ ഒരുപക്ഷെ നിങ്ങൾക്ക് ക്ഷേത്രദർശനം പാടില്ല, അല്ലെങ്കിൽ ക്ഷേത്രദർശനത്തിന് പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെറും തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് വളരെ യാദൃച്ഛികമായി നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ രീതിയിലും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും, നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഒരുപാട് ഗുണാനുഭവങ്ങളുണ്ടാകും, നിങ്ങളുടെ വീട്ടിൽ സന്തോഷകരമായ പലതും സംഭവിക്കും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് നാളെ തൈപ്പൂയ മഹോത്സവ സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെയേറെ ഗുണമായിരിക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാകുവാൻ, നേട്ടമുണ്ടാകുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ തീരെ ദുഃഖങ്ങളൊക്കെ മാറ്റി നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടാകുവാൻ, ധനപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുവാൻ ഇട വന്നേക്കാം. എല്ലാ രീതിയിലും നേട്ടം നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ മുരുകന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെളുത്ത പക്ഷ ഷഷ്ടി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദിവസമാണ് ചൊവ്വാഴ്ച. ഇപ്രാവശ്യത്തെ തൈപ്പൂയ മഹോത്സവം വരുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. മുരുകന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച. ഈ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ തീരാ ദുഃഖങ്ങളൊക്കെ മാറും. നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അത് എന്താണ് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം. നാളെ നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായും അതിരാവിലെ തന്നെ നടത്തണം. ഒരു 6 മണിക്കും 6:30 നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതിരാവിലെ പറ്റുമെങ്കിൽ അതിരാവിലെ തന്നെ നടത്തുക. ബ്രഹ്മ മുഹൂർത്തത്തിൽ പറ്റുമെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ മാറ്റമായിരിക്കും. ഈ വരുന്ന ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല കാര്യങ്ങളും സംഭവിക്കും. അത്ഭുതകരമായിട്ടുള്ള ജീവിത നേട്ടം നിങ്ങൾക്ക് സംഭവിക്കും. അത്ഭുതകരമായിട്ട് നിങ്ങളുടെ മക്കൾ രക്ഷപ്പെട്ടിരിക്കും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും. വെളുത്ത പക്ഷ ഷഷ്ടിക്കും ഒപ്പം അതേ ഒരു പ്രാധാന്യമാണ് തൈപ്പൂയ മഹോത്സവത്തിനും. അതും ഈ പ്രാവശ്യത്തെ തൈപ്പൂയ മഹോത്സവം ചൊവ്വാഴ്ചയാണ് വരുന്നു എന്നത് ഏറെ ഭാഗ്യം കൊണ്ടുവരും എന്നതാണ്.
നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാലഭിഷേകം, പനിനീർ അഭിഷേകം, അതുപോലെ പഞ്ചാമൃതം, ഈ മൂന്ന് വഴിപാടുകൾ നിങ്ങൾ അവിടെ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടത്തിൻ്റെ സമയമായിരിക്കും ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയിരിക്കും. ജീവിതത്തിലെ നിങ്ങളുടെ നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയായിരിക്കും ഇനി വരാനിരിക്കുന്നത്. ആഗ്രഹം എന്തു തന്നെയായാലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ വളരെ പെട്ടെന്ന് സാധ്യമാകും. ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാലഭിഷേകം, പനിനീർ അഭിഷേകം, പഞ്ചാമൃതം, ഇവ പ്രധാന വഴിപാടുകളാണ്. ഈ മൂന്ന് വഴിപാടുകളും നിങ്ങൾ നടത്തുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിമ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ പ്രതിമയ്ക്ക് മുന്നിൽ അല്പം പാല് വെച്ച് അഭിഷേകം നടത്തുന്നതായി സങ്കല്പിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് അത്ഭുതങ്ങളുടെ സമയമായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങളുടെ സമയമായിരിക്കും. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ ചെയ്യേണ്ട കാര്യമാണിത്. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകുക. അവിടെ പാലഭിഷേകം, പനിനീർ അഭിഷേകം, പഞ്ചാമൃതം, ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് തീർച്ചയായും വരാനിരിക്കുന്നത് അത്ഭുതകരമായ മാറ്റമാണ്. അത്ഭുതകരമായ ജീവിതത്തിൻ്റെ ഒരു മാറ്റം നിങ്ങളിൽ അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. അതുപോലെ നിങ്ങൾ ചെയ്യണം വെളുത്ത പക്ഷ ഷഷ്ടി. അത് വളരെ മുഖ്യമായ ഒന്നാണ്. തീർച്ചയായും വെളുത്ത പക്ഷ ഷഷ്ടി നിങ്ങൾ പിടിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും നിങ്ങൾക്ക് സാധ്യമാകും. കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുക. ക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ പോകുക. ചൊവ്വാഴ്ച ദിവസം മുരുകന് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ തൈപ്പൂയം വന്നിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് എന്നതൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ചൊവ്വാഴ്ച നിങ്ങൾ പ്രധാനമായും പാലഭിഷേകം, പനിനീർ അഭിഷേകം, പഞ്ചാമൃതം, ഈ പ്രധാന വഴിപാടുകൾ നിങ്ങളുടെ ക്ഷേത്രത്തിൽ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത്ഭുതകരമായ രീതിയിൽ നിങ്ങൾക്ക് വളരുവാൻ സാധിക്കും. അത്ഭുതകരമായിട്ടുള്ള നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരും. 1000 പൂജകൾ ചെയ്യുന്നതിന് തുല്യമാണ് പാലഭിഷേകം, പനിനീർ അഭിഷേകം, പഞ്ചാമൃതം ഇവ നടത്തുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണാനുഭവം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോക്കുറിച്ചുള്ള എന്ത് അഭിപ്രായം തന്നെയായാലും, അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, എന്ത് അഭിപ്രായമായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നിങ്ങളുടെ മുന്നിൽ മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.